Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah alhamdulillah wa salatu wa salamu ala ashraf rasulillah wa ala alihi wa sahbihi al faizin bi ridallahi amma ba'd. ബഹുമാനവും ആദരവും സ്നേഹം നിറഞ്ഞ മുഅ്മിനുകളെ, സത്യവിശ്വാസ വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലത് മാത്രം ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്ന രാവാണ്. എന്ന് മാത്രമല്ല, എൻ്റെ സഹോദരന്മാരെ, സ്വലാത്തിനൊക്കെ വളരെ ശ്രേഷ്ഠത ഫളൽ അറിയിക്കുന്ന രാവും കൂടിയാണ്. ആയതുകൊണ്ട് ഇന്നൊരു പുതിയൊരു വിഷയമായിട്ടാണ് സാധുവായി ഞാൻ വന്നത്. അതായത്, കഴിഞ്ഞ ക്ലാസ്സിൽ സിഹറുമായി ബന്ധപ്പെട്ട സിഹറിൻ്റെ അലാമത്ത്, അതിൻ്റെ സിഗ്നൽസ് എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഇൻഷാ അള്ളാഹ് അതിനെ ബാത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചില മരുമരുന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ തന്നെയാണ്. ആ ഖുർആനിനും അതുപോലെ തന്നെ സ്വലാത്തും വെച്ചിട്ട് നമുക്ക് അത്തരത്തിലുള്ള രോഗമുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കൊടുക്കാവുന്നതാണ്. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾക്ക് സിഹർ ബാധിച്ചിട്ടുണ്ടോ? അതാണ് ചോദ്യം ഇവിടെ. അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽപ്പെട്ട, അയൽവാസികളിൽപ്പെട്ട, അല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാരിൽപ്പെട്ട ആർക്കെങ്കിലും സിഹർ ബാധിച്ചിട്ടുണ്ടോ എങ്കിൽ ഓരോരുത്തരും നമ്മൾ പ്രധാനപ്പെട്ട് പറയാൻ പോകുന്ന സ്വലാത്ത്, ആ സ്വലാത്ത് ഒരു എണ്ണം കണക്കാക്കി നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. അതായത് സ്വലാത്തുൽ ഫാത്തിഹ. സ്വലാത്തുൽ ഫാത്തിഹ നമ്മൾ ചൊല്ലണം. എത്ര ചൊല്ലണം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേർച്ചയാക്കുക. 124,000 അംബിയാ മുർസലീങ്ങളുടെ എണ്ണം കൊണ്ട് നേർച്ചയാക്കുക, റസൂലിലേക്ക് നേർച്ചയാക്കുക. നേർച്ചയാക്കിയിട്ട് സ്വലാത്ത് ചൊല്ലുക. നേർച്ചയാക്കിയതിൻ്റെ കൂലി, സ്വലാത്ത് ചൊല്ലിയതിൻ്റെ കൂലി, അങ്ങനെ രണ്ട് കൂലിയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ സുബ്ഹാനല്ലാഹ് എന്താണ് സംഭവിക്കുന്നത്? അതുകൊണ്ട് ഒരു പിശാചും അവനിൽ ഉൾക്കൊള്ളുന്നതല്ല. എല്ലാം നശിഞ്ഞ് തരിപ്പണമായി പോകും മിനിങ്ങളെ. എല്ലാ സിഹറും കണ്ണീറും അതുപോലെ തന്നെ നാവേറും ഒക്കെ നശിഞ്ഞു പോകും എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലു ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഇത് ഈ ഒരു ആയത്തിൻ്റെ പ്രത്യേകമായ വീഡിയോസ് തന്നെ ഞാൻ പറഞ്ഞതുണ്ട്. ഇൻഷാല്ലാ അത് നിങ്ങൾക്ക് തേടിയെടുക്കാവുന്നതാണ്. പറഞ്ഞതൊന്നും തന്നെ സഹോദരന്മാരെ, ഈ സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിഹ, അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ്. അതിലൊരുപാട് പറയാനുണ്ട്, വിഷയത്തിലേക്ക് വരാനുണ്ട്. അതുപോലെ തന്നെ ഈ ആയത്തും ദിവസവും 500 വട്ടം ചൊല്ലുക. അങ്ങനെ 500 വട്ടം ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് എന്തും ഉണ്ടാകുന്നതല്ല, എല്ലാ സിഹറും ബാത്തിലായി പോകുന്നതാണ് എൻ്റെ സഹോദരന്മാരെ. അപ്പോൾ അതിൻ്റെതായിരിക്കുന്ന നല്ലത് ഒരു 500 വട്ടം 500 വട്ടമാണ് എൻ്റെ സഹോദരന്മാരെ ഈ ആയത്തോതാൻ പറഞ്ഞത്. ഞാൻ സ്വലാത്ത് അതതുൽ അംബിയാ മുർസലീങ്ങളുടെ എണ്ണം നിർച്ചയാക്കുക, അതങ്ങനെ ചൊല്ലിത്തീരോളം. അത് എത്ര ദിവസക്കാലം ചൊല്ലിത്തീർക്കാൻ എത്ര സമയം വേണം, എത്ര ദിവസക്കാലം വേണം, എത്ര മാസക്കാലം വേണം, അത്ര മാസക്കാലം ഓരോ രാത്രിയും ഈ ആയത്തും കൂടി ഓതുക. നല്ല പുതിയതായിരിക്കുന്ന ജീവിതത്തിലേക്ക് ഇവന് മടങ്ങിത്തന്നെ നിങ്ങളെ. ഇതൊക്കെ ഖുർആൻ്റെതായിരിക്കുന്ന മെഡിസിൻസാണ്. അപ്പോൾ എന്ത് കെട്ടും അഴിയുന്നതാണ്, അറിയാത്ത സിഹർ ഉണ്ടാവുകയില്ല എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടങ്ങുന്നതായിരിക്കുന്ന ലക്ഷോപലക്ഷം അംബിയാ മുർസലീങ്ങളുടെ എണ്ണത്തിൽ ഈ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുക, അതുപോലെ തന്നെ ലഖദ് ജാഅകും എന്ന 500 വട്ടം ദിവസം ചൊല്ലുക, മെനക്കെടണം. ഇത്തരത്തിലുള്ള പ്രതിസന്ധിയിലുള്ള ആളുകൾ മെനക്കെട്ട് ചൊല്ലുക മുഅ്മിനീങ്ങൾ, ഒരുപാട് മാറ്റം കാണാവുന്നതാണ് എൻ്റെ സഹോദരന്മാരെ. പിന്നെയും ഇത്രയും ചെയ്തിട്ട് പിന്നെയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും ഫിസിക്കലായിട്ട് നമ്മൾക്ക് കാണിക്കാവുന്നതാണ്. അതിൻ്റെ ഡോക്ടർമാരുടെ അരികിൽ പോയി അതിൻ്റെതായിരിക്കും ചെക്കപ്പ് നടത്തിയാൽ രോഗം ഷിഫയായി. കാരണം മുള്ള് ശരീരത്തിലിരിക്കവേ അതിനെയും വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മരന്ന് പുരട്ടിയാൽ അത് സുഖമുകുന്നതല്ല, അതിനെടുക്കാത്ത കാലത്തോളം. അതുപോലെ സിഹറുണ്ടെങ്കിൽ, കണ്ണീറുണ്ടെങ്കിൽ, നാവേർ തട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റാതെ വേറെ ചികിത്സിച്ചുകൊണ്ടാവില്ല. അതിന് ആത്മീയമായിരിക്കുന്ന മരുന്ന് തന്നെ ബെസ്റ്റാണ് എൻ്റെ മിനിങ്ങളെ. അതിൽ പറ്റിയതും അത് തന്നെയാണ്. പിന്നെ ഈ ആയത്തങ്ങ് ഓതുമ്പോൾ, ഈ സ്വലാത്തങ്ങ് ചൊല്ലുമ്പോൾ എൻ്റെ മിനിങ്ങൾ അവിടെ ഒരു ഷൈത്താനും നിൽക്കുന്നതല്ല. എങ്ങനെയുള്ള ഷൈത്താനാണെങ്കിലും, മൂർത്തിയാണെങ്കിലും, ചാത്തനാണെങ്കിലും, ഏതാണെങ്കിലും എൻ്റെ മുഅ്മിനുകളെ അവിടെ നിന്ന് കരിഞ്ഞു പോകും. കാരണം ഈ പ്രത്യേകമായിരിക്കുന്ന ഈ ആയത്തിന് അതിൻ്റെതായിരിക്കുന്ന ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്, മുഅക്കലീങ്ങളുണ്ട്. അവരങ്ങ് വന്നിട്ട് ഇവിടെ ചവിട്ടി നിരത്തും എന്ന് മാത്രമല്ല, നിരപ്പാക്കിയിട്ട് എല്ലാത്തിൻ്റെ തരിപ്പണമാക്കിയിരിക്കാളും. ഒരു സിഹറും ജീവിതത്തിൽ വരുന്നതല്ല, മെനക്കെടണം. അതാണ് വിഷയം, മെനക്കെട്ടിട്ട് ഇത് ഓതണം എൻ്റെ മുഅ്മിനീങ്ങളെ.
പറഞ്ഞു വന്നത്. അപ്പോൾ ഒരു മാസം കൊണ്ടോ ചൊല്ലിത്തീർക്കാൻ കഴിയുന്നെങ്കിൽ അങ്ങനെ ചൊല്ലിത്തീർക്കുക, അത്രത്തോളം ഈ ആയത്തുകൾ അങ്ങനെ ഓതുക. എപ്പോഴാണ് ഓതേണ്ടത് ഉസ്താദേ? ഓത എല്ലാ ടൈമും ഓതാവുന്നതാണ്. അതിന് പ്രത്യേകമായ ടൈം പറക്കാൻ അത്രയും ഓതാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ നിസ്കാരത്തിന് ശേഷം കണക്ക് വെച്ചിട്ട് ഇങ്ങനെ ചൊല്ലിത്തീർക്കാവുന്നതാണ്. പിന്നൊരു കാര്യം പറയാനുണ്ട്, ഈ രണ്ട് ഈ സ്വലാത്തും ഈ ആയത്തും സിഹർ ബാധിച്ചവൻ യൂസാക്കുമ്പോൾ, കണ്ണീർ ബാധിച്ചവൻ യൂസാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതിന് കണ്ടീഷൻ അവിടെയുണ്ട്. എന്തെന്ന്? കൃത്യമായി അഞ്ച് നക്ത നിസ്കരിക്കുക. അത് നിർബന്ധമായ കാര്യം തന്നെയാണ്. അള്ളാഹു കൽപ്പിച്ചതായിരിക്കുന്ന കാര്യം കൃത്യമായി പാലിക്കുക. സ്വലാവാത്തുൽ ഹംസ്. പിന്നൊന്ന്, ഹറാമിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുക. ഹറാമിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിന്നാലും എൻ്റെ സഹോദരന്മാരെ, പിന്നെ ഇബ്ലീസിന് ഇവിടെ ചാൻസ് ഇല്ല. ഇബ്ലീസ് ഉണ്ടാകുമ്പോൾ സിഹറിന് പിന്നെ അതിൻ്റെതായിരിക്കുന്ന കാഠിന്യം കൂടുക. ഇബ്ലീസ് പിന്നെ പിന്തിരിഞ്ഞ് ഓടിയിട്ടുണ്ടാവും എൻ്റെ ഉമ്മീങ്ങളെ. അപ്പോൾ ഹറാമിൽ നിന്ന് ധാരാളമായിട്ട് കാത്തു സൂക്ഷിക്കുക. മാത്രമല്ല, അള്ളാഹു വലിയ സ്വാലിഹീൻ, പേടിക്കേണ്ടതല്ല ഉമ്മീങ്ങളെ. അള്ളാഹു നമ്മളോട് കൂടെയുണ്ട്. അള്ളാഹു നമ്മളോട് കൂടെ ഉണ്ടാകുമ്പോൾ സ്വാലിഹീങ്ങളുടെ രക്ഷാകർത്തൃത്വം ഏറ്റെടുത്തവൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിലേക്കാണ് നമ്മൾ സർവ്വം സമർപ്പിച്ചത്. പിന്നെ ആരാണ് വിശ്വസിക്കേണ്ടത്? എൻ്റെ ഉമ്മീങ്ങളെ പൊളിഞ്ഞ് തരിപ്പണമാകും. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാർ ഒരു സംശയവും വേണ്ട. പിന്നെ ഞാൻ പറഞ്ഞ സ്വലാത്തിനെ കുറിച്ചിട്ടാണ്. ഈ സ്വലാത്ത് എന്നുള്ളത് വെള്ളിയാഴ്ച രാവാണ്. സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും അഷ്റഫായ സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനം അടങ്ങുന്ന സ്വലാത്താണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അത് മനസ്സിലാക്കണം. വെറും സ്വലാത്തിനേക്കാളും അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശും വിശേഷണം അടങ്ങിയതായിരിക്കുന്ന സ്വലാത്താണ് അതിന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി ഇവിടത്തെ കിതാബ് രേഖപ്പെടുത്തുന്നു. അവിടുത്തെ സഅദത്തുദ്ദാറൈനിൽ നോക്കിയാൽ ഈ വിഷയം കാണാവുന്നതാണ്. നബിയുടെ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വലാത്ത് ആരിഫീങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് ആരിഫീങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്വലാത്തുകൾ ഇവിടെയുണ്ട്. ഒരുപാട് സ്വലാത്തുകളുണ്ട്. ആരിഫീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് അത് മനാവിൽ പഠിപ്പിച്ചു കൊടുത്തത്, മനാവിൽ നിന്ന് കിനാവിൽ പഠിപ്പിച്ചു കൊടുത്തതുണ്ട്. എന്നല്ലാതെ ഉണർവിൽ തന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായിരിക്കുന്ന ആളുകൾക്ക് സ്വഹാബത്തെ കിറാമിനെ നബിക്കെ ഇങ്ങനെ കാണാമായിരുന്നു, അതുപോലെ തന്നെ സദസ്സിൽ വെച്ചിട്ട് ഈ മത്തുക്കൾക്ക് കാണാം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഉണർവിൽ, അതായത് യഖ്ലത്തിൽ, അല്ലിജ്തിമാഉ റൂഹി, അതായത് ആത്മീയമായിരിക്കുന്ന ബന്ധത്തിലൂടെ നേരിട്ട് പങ്കെടുക്കാൻ ഈ മഹാന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സാധിക്കുന്നുണ്ട്. സ്വഹാബാക്കൾ സദസ്സിൽ പങ്കെടുക്കുന്നത് പോലെ നേരിട്ട് സമ്പർക്കം പുലർത്തിയ മഹാന്മാരുണ്ട്. ഇതുപോലെ ആരെ പോലെ? അല്ലാമ സയ്യിദ് മുഹമ്മദ് ബിൻ അബിൽ ഹസൻ അൽ ബക്കരി റളിയല്ലാഹു തആലാനു, അതുപോലെ തന്നെ അഹമ്മദ് ബിൻ ഇദീസ് റളിയല്ലാഹു തആലാനു, അഹമ്മദ് തീജാൻ റളിയല്ലാഹു തആലാനു, അബുൽ ഹസൻ അലിയിൻ ഷാസുലി റളിയല്ലാഹു തആലാനു, ഇവരൊക്കെ ഐരിഫീങ്ങൾപ്പെട്ട മഹത്തുക്കളാണ്. ഇവർക്കെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ അനുഗ്രഹീതമായ, അവർണ്ണനീയമായിരിക്കുന്ന, വർണ്ണിക്കാൻ പറ്റാത്തതായിരിക്കുന്ന ചില സ്വലാത്തുകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നാം കണ്ടെത്തി മുത്തുനബിയുടെ മേൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അത് പറയുന്ന അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി ഓരോരുത്തർ പ്രത്യേകരാകണം മുഅ്മിനീങ്ങളെ. അതിലെ ചില സ്വലാത്തുകൾ ഒരു വട്ടം ചൊല്ലിയാൽ 500,000 പ്രാവശ്യം ചൊല്ലിയതിൻ്റെ ഫലമുണ്ട്. അതുപോലെ തന്നെ 600,000 സ്വലാത്ത് ചൊല്ലിയതിൻ്റെ പ്രതിഫലമുണ്ട്. അത്രക്കും പവറുള്ള സ്വലാത്തും കൂടി ഉണ്ട്. ഈ സലാത്ത് കൊണ്ട് എന്തൊക്കെ നേട്ടമുണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ? ജീവിതത്തിലെല്ലാ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് ഒന്ന്. രണ്ട്, അപകടങ്ങളിൽ നിന്ന്, അപായങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നുണ്ട്. മൂന്ന്, ടെൻഷൻ ഇവനിക്ക് മാറുന്നുണ്ട്, കടക്കണിയിൽ നിന്ന് അവൻ ഒഴിവാകുന്നുണ്ട്. എന്ന് മാത്രമല്ല, നാം ഭയപ്പെടുന്ന, ആശങ്കപ്പെടുന്ന പല വിഷയങ്ങളിൽ നിന്ന് ഇവയ്ക്ക് രക്ഷ കിട്ടുന്നുണ്ട്, നമ്മെ സലാമത്താക്കുന്നുണ്ട്. ആഹുറത്തിൻ്റെ മോക്ഷം അള്ളാഹു സുബ്ഹാനഹു തആലവിന് കൊടുക്കുന്നുണ്ട്, പരലോകത്ത് സൗഖ്യം കൊടുക്കുന്നുണ്ട്. നല്ല ഒരുപാട് സ്വലാത്തുകളെ കൊണ്ട് കിട്ടുന്നതായിരിക്കുന്ന നേട്ടങ്ങളാണ് എൻ്റെ മുഅ്മിനീങ്ങളെ. ഇതൊക്കെ ബഹുമാനപ്പെട്ടതായിരിക്കുന്ന അഫ്ളുൽ സ്വലവാത്ത് അല സയ്യിദ് സാദാത്ത്, അതുപോലെ തന്നെ സഅദത്താറൈനിലൊക്കെ ബഹുമാനപ്പെട്ട യൂസുഫിൻ്റെ ബഹാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വലാത്തുൽ ഫാത്തിഹി എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ സീഗയിൽ പലയിടത്തും പലതും കാണാം, പല ഏടിലും പലതും കാണാം. എൻ്റെ മുഅ്മിനീങ്ങളവിടെ മനസ്സിലാക്കുക, സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ സീഗ ചിലയിൽ സ്വലാത്ത് മാത്രം ഉണ്ടാകും, ചിലയിൽ സലാത്ത് ഉണ്ടാകുന്നില്ല, സലാം
ഉണ്ടാവില്ല. ചിലയിടത്ത് ആല സുഹബിന് കൂട്ടിയിട്ടുണ്ടാവും, ചിലയിടത്ത് ആല സുഹബിന് കൂട്ടാതെ പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ നമുക്ക് പഠിക്കാൻ പറ്റിയപ്പോൾ സ്വലാത്ത് ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി തങ്ങൾ അവിടുത്തെ അഫ്ദൽ സ്വലവാത്തിൽ പറഞ്ഞതായിരിക്കുന്നു സ്വലാത്ത് നമുക്ക് പഠിക്കാൻ്റെ മുമ്മിനിങ്ങളെ അത് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്താണത്? അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഗുലിക് വൽ ഖാതിബി ലിമാ സബഖ വൽ നാസുൽ ഹഖ്ഖ ബിൽ ഹഖ്ഖ വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വഅസ്ഹാബിഹി ഹഖ്ഖ ഖദ്രിഹി വമിഖ്ദാരിഹി അദീം. ഇതിൽ സ്വലാത്തുമുണ്ട്, സലാമുണ്ട്, ആലുണ്ട്, സഹബുണ്ട്, എല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി ഇവിടുത്തെ സഅദുദ്ദാറിൻ പറഞ്ഞ സ്വലാത്താണ്. ഇത് തന്നെ നിങ്ങൾ പഠിക്കുക, ഇത് തന്നെ എഴുതിയെടുക്കുക. മുഅ്മിനീങ്ങളെ ഒന്നും കൂടി ഞാൻ പറയുന്നു, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഗുലിക വൽ ഖാതിബി ലിമാ സബഖ വൻ നാസുൽ ഹഖ്ഖ ബിൽ ഹഖ്ഖ വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസഹ്ബിഹി ഹഖ്ഖ ഖദ്രിഹി വമിഖ്ദാരിഹി അദീം. ഈ സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ 600,000 സ്വലാത്ത് ചൊല്ലിയതിൻ്റെ സ്ഥാനത്താണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. എത്ര പ്രതിഫലമാണ് മുഅ്മിനീങ്ങളെ ആഖിറത്തിനെ വെറുതെ ആക്കേണ്ട. അവിടുത്തെ ജീവിതം ഇന്നത്തെ ഒരു ദിവസം പോലൊന്നുമല്ല, ഇവിടുത്തെ 50,000 കൊല്ലമാണ് അവിടുത്തെ ജീവിതം. ആയതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ ശരിക്കും മനസ്സിലാക്കുക, ആഖിറത്തിനെ ലക്ഷ്യപ്പെടുത്തി വെച്ചും കൊണ്ട് ഓരോരുത്തരും സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നോക്കുക. അർഹമുർ റഹീമീന റബ്ബ് അവൻ്റെ കാരുണ്യം നമ്മൾക്ക് ചൊരിയുന്നതാണ്. ആരംഭപ്പൂവാണ് അഷ്റഫുൽ ഖൽഖി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള സ്വലാത്ത്. അപ്പോൾ എൻ്റെ മുഅ്മിനീങ്ങളെ ഇവിടെ മനസ്സിലാക്കി, ഈ സ്വലാത്ത് നമ്മൾ പതിവാക്കുക. എന്ന് മാത്രമല്ല, ആരെങ്കിലും ആയുഷ്കാലത്തിൽ ഈ ഒരൊറ്റൊരു സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ, ആരെങ്കിലും തൻ്റെ ആയുഷ്കാലത്തിൽ ഈ സ്വലാത്ത് ഒരു വട്ടം എങ്കിലും ചൊല്ലുകയാണെങ്കിൽ, ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി അവിടുത്തെ സഅദുദ്ദാറിൻ പറയുകയാണ്. ആര് പറഞ്ഞ വിഷയമാണ് ഇത്? ഇമാം മുഹമ്മദ് ബിൻ ഹസൻ ബക്കി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ വിഷയം അവിടെ എടുത്തുതിരിക്കുന്നതാണ്. ആരെങ്കിലും ഒരു വട്ടം പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിന് ഇബാർത്ത്? ഇങ്ങനെയാണ്, മന്ദക്കറഹാദി സ്വലാത്ത മറത്തം വാഹിദ. ആരെങ്കിലും ഒരാൾ ഒരു വട്ടം ഈ സ്വലാത്തിനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഫി ഉംരിഹി അവൻ്റെ ആയുഷ്കാലത്തിൽ, ഫദഖലൻ ആറ എന്നിട്ട് അവൻ നരകത്തിൽ കിടക്കേണ്ട വന്നാൽ, യഖ്ബുദ്നി ബൈനയദയില്ലാഹി അസ്സബജല്ല അല്ലാഹുവിൻ്റെ മുന്നിൽ വെച്ച് എന്നെ പിടികൂടട്ടെ എന്ന് ബഹുമാനപ്പെട്ടതായിരുന്നു ഇമാം മുഹമ്മദ് ബിൻ ഹസൻ ബക്കി റളിയല്ലാഹു തആല എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ മുഅ്മിനീങ്ങൾ ഇവിടെ എന്താണ് മനസ്സിലാക്കാനുള്ളത്? അത്രക്കും ധൈര്യമാണ്, നരകത്തിൽ കടക്കൂല എന്ന് തീർത്തും പറയാൻ പറ്റിയതായിരിക്കുന്ന ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് എൻ്റെ മുഅ്മിനീങ്ങളെ. അപ്പോൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത വ്യക്തിക്ക് ഇത് പറയാൻ ചാൻസ് കിട്ടൂല എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം. ആയതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ സ്വലാത്ത് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 600,000 സ്വലാത്ത് ചൊല്ലിയതിൻ്റെ കൂലിയാണ്. ഇതാരാണ് പറയുന്നത്? ഇമാം മുഹമ്മദ് ഹസൻ ബക്കി റളിയല്ലാഹു തആല ആണ് പറയുന്നത്. അവിടുത്തെ സഹാദുദ്ദാറയിൽ ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി കൊണ്ടുവന്നിട്ടുണ്ട്. ആരാണ് ഇമാം മുഹമ്മദ് ബിൻ ഹസൻ ബക്കർ റളിയല്ലാഹു തആല എന്നു? അവർ ഖുതുബുകളുടെ മർത്തബയിലേക്ക് എത്തിയ ആളാണ്. നമുക്കെല്ലാം അറിയാം, പല വീഡിയോസിലും ഞാൻ അവരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ഇരിക്കട്ടെ എൻ്റെ സഹോദരന്മാരെ, എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട അല്ലാ മൗലിയുള്ളാഹി സയ്യിദ് മുഹമ്മദ് അൽ ബദീരി റളിയല്ലാഹു തആല എന്ന് പറയുന്നു, എല്ലാ ദുരന്തങ്ങളിൽ നിന്നും കാവലാണ് ഈ സ്വലാത്ത്. മനസ്സിലാക്കണം, ഐഹിക പാരിത്രികമായിരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും എൻ്റെ മുഅ്മിനീങ്ങളെ ഇത് കാവലാണ്. മാത്രമല്ല എല്ലാ അപകടങ്ങളിലും ഇത് കാവലാണ്. ഹിർസുൻ ഹസീനും മിൻ ജമീൽ അഫാദ്, അങ്ങനെയാണ് കിതാബിൽ കാണുന്നത്. ഹിർസുൻ ഹസീനും മിൻ ജമീൽ അഫാദ്, എല്ലാ അപകടങ്ങളിൽ നിന്ന് ശക്തമായ കാവൽകോട്ട, ഭദ്രമായിരിക്കുന്ന കാവൽകോട്ട. മാത്രമല്ല വഹിയ മിനൽ മുഖഫിറാത്തി ജമീ അസ്സയ്യിആത്ത്, എല്ലാ തിന്മകൾക്കുള്ള പ്രായാശ്ചിത്തമാണ് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് സുനാമി, പ്രളയം, കൊടുങ്കാറ്റ്, അതുപോലെ തന്നെ ഇന്ന് അനുഭവിക്കുന്ന കൊറോണ വൈറസിൽ നിന്ന് രക്ഷ തേടാൻ പതിവാക്കുക മുഅ്മിനീങ്ങളെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആയതുകൊണ്ട് സിഹ്ർ ബാധിച്ചവൻ, കണ്ണീരിൽ അകപ്പെട്ടവൻ, അതുപോലെ തന്നെ കൈവേഷമുള്ളവൻ, അതുപോലെ തന്നെ നാവേറിൽ അകപ്പെട്ടവൻ, ഇത് പറയുക, നേർച്ചയാക്കി പറയുക ഈ സ്വലാത്ത്. ഏത് സ്വലാത്തുൽ ഫാത്തിഹ് പറയുക, എത്ര വട്ടം പറയണം? 124,000 സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെ അത് നേർച്ചയാക്കി റസൂലുള്ളാഹിക്ക് നേർച്ചയാക്കി പറയുക. ഇല്ലെങ്കിൽ 500 വട്ടം ദിവസം പറയുക.
പതിനേഴ് വട്ടം ഈ ആയത്തും കൂടി പറയുക. മനസ്സിലാകുന്നുണ്ടോ? ഒന്നും കൂടി പറയാം, ഈ സ്വലാത്തുൽ ഫാത്തിഹ് നല്ല ഉദ്ദേശത്തോടുകൂടെ സിഹർ അതുപോലെ തന്നെ കണ്ണീർ അതൊക്കെ ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് 124,000 പേർ റസൂലുള്ളാഹി സ്വലാത്ത് നിർച്ചയാക്കുക, എന്നിട്ട് അതങ്ങനെ ചൊല്ലുക. ആ കാലയളവങ്ങൾ ഓരോ ദിവസം ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം എന്ന് 500 വട്ടം ചൊല്ലുക. അല്ലെങ്കിൽ ദിവസവും ഈ സ്വലാത്ത് 500, അതുപോലെ തന്നെ ഈ ആയത്തും 500 ചൊല്ലുക. ഇൻഷാല്ലാ നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അതുപോലെ തന്നെ എല്ലാ ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ, കടങ്ങൾ അല്ലാഹു അവൻ്റെ ആദരവേറിയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹഖ് കൊണ്ട് തീർത്തിരുന്നതാണ്. അർഹമുർ റഹീമീന റബ്ബ്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടിലകപ്പെട്ടവരെ സുബ്ഹാനല്ലാഹ് ഓരോരോ നാട്ടിൽ പോയാൽ കാണാം. സിഹർ ബാധിച്ച് ഏർവാടിയിലും അതുപോലെ തന്നെ പരിസരങ്ങളിൽ സുബ്ഹാനല്ലാഹ് ഓരോരോ ദർഗയിൽ കിടന്ന് മറിയുന്നു. പെണ്ണുങ്ങൾ ഔറത്ത് കാണുന്നു സുബ്ഹാനല്ലാഹ്. അവർക്ക് അവരുടേതായിരുന്നു മാനസികമായ നില തെറ്റി. അതായ ശൈത്താനിയത്ത് എന്തെല്ലാം കളി കളിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, സിഹർ അത് ഉള്ളത് തന്നെയാണ്, ഖുർആൻ വ്യക്തമാക്കിയതാണ്, ഹദീസിൽ വന്നതാണ്, പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഓരോരുത്തരും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതം ധന്യമാക്കുക. വേറൊന്നും ഞാൻ പറയുന്നില്ല, ബെസ്റ്റ് മെഡിസനായ സ്വലാത്ത് അതുപോലെ തന്നെ ഖുർആൻ കൊണ്ട് നമ്മൾ ചികിത്സിക്കാം. സാധുവാ എൻ്റെ വീടിൻ്റെ കാര്യം ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന്. ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങളെ നല്ല മുറാദ് എന്നെ വാട്സപ്പ് വഴി അറിയിക്കുക. ഇൻഷാല്ലാ വേണ്ടതുപോലൊന്നും ആയിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഇൽമിൻ്റെ ഹഖ് ജാബർക്കത്ത് കൊണ്ട് നിങ്ങളുടെയും എൻ്റെയും പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കും മാറാവട്ടെ. ഇൻഷാല്ലാ നല്ല ആഗ്രഹം വെച്ചിട്ട് ആർക്കെങ്കിലും ഉദ്ദേശിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് വേറെ ആരും കൂടെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഒരുപാട് ആളുകളുടെ ആത്മാർത്ഥമായി സഹായിക്കുന്ന വലത് കയ്യിൽ കൊടുത്ത് ഇടത് കയ്യിൽ അറിയാൻ പറ്റാത്ത രൂപത്തിൽ കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, അവരൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അർഹമുർ റഹീമീന റബ്ബേ, നമ്മളെല്ലാ പ്രശ്നങ്ങളും നീ തീർക്കണേ റഹ്മാനെ. ദീർഘായുസ് ആഫിയത്ത് കൊണ്ട് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. സാധുവായ ഞാൻ ഈ മുഅ്മിനീങ്ങളുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങളായി വയത് പറയുന്നത്, ഇതൊക്കെ ആഖിറത്തിൻ്റെ ഉപകാരം തരണം റഹ്മാനെ. എനിക്ക് വേറൊന്നുമില്ല റഹ്മാനെ, ഇത് സ്വീകരിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു, എൻ്റെ കുടുംബം രക്ഷപ്പെട്ടു റഹ്മാനെ. ആയതുകൊണ്ട് റഹ്മാന റബ്ബേ, ജീവനുള്ള കാലത്തോളം നിൻ്റെ ഇൽമ് പറയാനുള്ള മഹത്തായ സൗഭാഗ്യം നൽകണം റഹ്മാനെ. ഇതൊക്കെ എൻ്റെ സാധുക്കളായ മുഅ്മിനീങ്ങൾക്ക് ഞാൻ പഠിച്ചത് കിതാബ് നോക്കിയും മറ്റും പണ്ഡിതന്മാരുടെ വക്കിൽ നിന്ന് കേട്ടും എല്ലാം മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. റഹ്മാനാ റബ്ബെ, ഇതിൻ്റെ എല്ലാ മഹദ് ഫദ്ലി കൊണ്ട് അള്ളാഹുവേ, നിൻ്റെ മഹദ് ഫദ്ലി കൊണ്ട് റഹ്മാനാ റബ്ബെ, എന്നെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഖബർ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ആഖിറത്ത് രക്ഷപ്പെടുത്തണം റഹ്മാനെ. മഹ്ശർ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഇവരൊന്നിച്ച് സ്വർഗത്തിൽ നീ എന്നെ കടത്തണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾ ആഖിറത്തിൻ്റെ എല്ലാ മേഖലകളിലും ദുനിയാവിൻ്റെ അവസ്ഥകൾ ഇന്നല്ലെങ്കിൽ നാലത് തീർന്നു പോകും റഹ്മാനെ. ആയതുകൊണ്ട് ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങൾ ആക്കണേ. അള്ള ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട്, മക്കളെ സ്വഭാവം നന്നാകുന്നില്ല, ഹാഫിളാകാൻ വേണ്ടിയിട്ട് ഉസ്താദെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്, പക്ഷേ സ്വഭാവമൊക്കെ മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് പലരും. അതുപോലെ തന്നെ ഭാര്യൻ്റെ സ്വഭാവം ശരിയില്ലാതെ ഫോൺ വിളിച്ചവരുണ്ട്. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സ്വഭാവം ശരിയില്ലാതെ പരസ്പരം വിവാഹ ബന്ധം തന്നെ മുറിച്ചിട്ട് അതിലും പ്രശ്നം കഴിയുന്നവർ. റഹ്മുർ റഹീമീനായ രാജാതിരാജനായ മാലിക്കുൽ മുലൂക്കായ അള്ളാഹുവേ, പടച്ചവന് നിൻ്റെ മഹദ് ഫളി കൊണ്ട് മുത്തുനബിൻ്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങൾ സലാമത്താക്കണം റഹ്മാനെ. ഇരു വീട്ടിൽ നീ സലാമത്താക്കണം റഹ്മാനെ. പടച്ചവനെ കൊറോണ വൈറസിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങളെയും കാക്കണം റഹ്മാനെ. അവസാനം ഇരിക്കുമ്പോൾ കാമില ഈമാൻ തന്ന് നിൻ്റെ മഹദ് ഫളി കൊണ്ട് നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ദുനിയാവിൽ എത്ര ഇൽമ് പറഞ്ഞു കൊടുത്താലും കേട്ടാലും റഹ്മാന റബ്ബെ, ആഖിബത്ത് നന്നായില്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി. ആയകയാൽ ഈ വെള്ളിയാഴ്ച രാത്രി നിന്നോട് ചോദിക്കുന്നു, ഞങ്ങളെ ഈമാൻ നീ സലാമത്താക്കി തരണം റഹ്മാനെ. ആഹിറം വെളിച്ചമാക്കി തരണം തമ്പുരാനെ. സാധുവായ എന്നെ, ഒരുപാട് എനിക്ക് പരിചയമില്ലാത്ത എത്രയോ കിലോമീറ്റർ അംഗങ്ങളിൽ നിന്ന്, സംസ്ഥാനത്തിൻ്റെ പരമേഖലകളിൽ നിന്നും, അതുപോലെ തന്നെ ഗൾഫിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്ന് റഹ്മാന റബ്ബ് വിളിച്ച് സങ്കടം പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ. അള്ളാഹു പലരും റൂമിൽ കഴിയുന്നവരാണെന്ന് വിളിച്ചറിയിച്ചിട്ടുണ്ട് റഹ്മാനെ. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ നൽകണം റഹ്മാനെ. അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കണം റഹ്മാനെ. നഷ്ടപ്പെട്ട ജോലി തിരികെ നൽകണം റഹ്മാനെ. പടച്ചവന് ആരും നീ ബുദ്ധിമുട്ടിലാക്കിയില്ലല്ലോ റഹ്മാനെ. നീ ഒരു കുടുക്കിലും കുടുക്കിയില്ലല്ലോ റഹ്മാനെ. എല്ലാവർക്കും സന്തോഷം റാഹത്ത് നൽകണം റഹ്മാനെ. ഈ ദുആ നീ ഖബൂലാക്കണേ. അല്ലാഹു റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാധുവിന് വേണ്ടി എപ്പോഴും നിങ്ങൾ ദുആയിൽ ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.